ഈയൊരു തുരങ്കം കാണാത്തവരായി ആളുകൾ ഉണ്ടാകില്ല. കാരണം എന്തെന്നാൽ ഒത്തിരി സിനിമയിൽ ഇത് കാണിക്കുന്നുണ്ട്. നമുക്ക് അഞ്ചുരുളി എന്ന് എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. നമുക്ക് ഇതൊന്ന് കാണാം. വിശദമായിട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ചും ഇതിന്റെ ചരിത്രവും പറഞ്ഞു തരാം. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലമാണ്. അഞ്ചുരുളി വളരെ അധികം സിനിമകളുടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ സ്ഥലം ഒന്ന് നമുക്ക് കാണാം. നമുക്ക് അഞ്ചുരുളിയിലേക്ക് പോകാം. അവിടുത്തെ ഏതാനും രണ്ട് മൂന്ന് ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ കട്ടപ്പന സൈഡിൽ നിന്നുമാണ് ഞങ്ങൾ വന്നത്. നമ്മൾ കാക്കാട്ടുകട എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്നും റൈറ്റിലേക്ക് തിരിഞ്ഞു. കട്ടപ്പനയിൽ നിന്നും 8 കിലോമീറ്ററാണ് അഞ്ചുരുളിയിലേക്കുള്ളത്. കാക്കാട്ടുകടയിൽ നിന്നും ഇപ്പോൾ നമ്മൾ തിരിയുന്ന ഇവിടെ നിന്നും 3 കിലോമീറ്റർ. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് ഒരു 1.5 കിലോമീറ്ററോളം ചെല്ലുമ്പോൾ നമ്മളൊരു ടെമ്പോ ട്രാവലറിന്റെ പുറകെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ ആ ടെമ്പോ ട്രാവലർ ഞങ്ങളുടെ മുമ്പിൽ അവരൊരു കുറേ ആളുകളുണ്ട്, അവർ പോവുകയാണ്. ഇതാ ഇവിടെ നിന്നും നമ്മൾ ഇടത്തോട്ടുകൂടെ തിരിഞ്ഞു. അവിടെ ബോർഡുകൾ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അഞ്ചുരുളിയെ വാഹനം കൊണ്ട് നിർത്തി വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് നിന്നും നമ്മൾ അഞ്ചുരുളിയിലേക്ക് അതിൻ്റെ ആ തുരങ്കം കാണുവാനായിട്ട് നമ്മൾ നടക്കുകയാണ്. അതിനു മുൻപ് ഇതിൻ്റെ ടണല് നിർമ്മിച്ചത് 1974 ആണ് നിർമ്മിക്കാൻ തുടക്കമിട്ടത്. അതിൻ്റെ ഉദ്ഘാടനം നടന്നത് 1980. ഈ അഞ്ചുരുളിയൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ചരിത്രവും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ടണലിൻ്റെ നീളം 5 കിലോമീറ്ററാണ്. 24 അടി വ്യാസമുണ്ട്. അഞ്ചുരുളി മുതൽ ഇരട്ടയാറ് വരെ ഒറ്റപ്പാറയിൽ നിർമ്മിച്ചതാണ്. ഒറ്റപ്പാറയിൽ നിർമ്മിച്ച ഒരു തുരങ്കമാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ അങ്ങ് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അഞ്ചുരുളിയിൽ നിന്നും ഇരട്ടയാറിൽ നിന്നും ഒരുപോലെ നിർമ്മാണം ആരംഭിച്ച് കൂട്ടി യോജിപ്പിച്ചതാണ്. അതൊരു വലിയ പ്രത്യേകതയാണ്. രണ്ട് സ്ഥലത്തു നിന്നും ഒരേ സമയത്ത് നിർമ്മാണം ആരംഭിച്ച് അവിടെ കൂട്ടി യോജിപ്പിച്ചു എന്നത് ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. ഇതാ നമ്മൾ അവിടെ ആളുകൾ അങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഗ്രില്ല് വെച്ചിട്ടുണ്ട്. പക്ഷേ തുരങ്കം കാണണമെങ്കിൽ ആ ഗ്രില്ലിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങിയേ പറ്റുള്ളൂ. ആയതിനാൽ എല്ലാവരും ആ സൈഡിലൂടെ പതുക്കെ ഇറങ്ങുകയാണ്. ഗവൺമെൻറ് പറഞ്ഞത് അനുസരിക്കാതെയാണ് ചെയ്യുന്നത്, തെറ്റാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും ഇത് കാണണമെങ്കിൽ അത് മാറി ഇറങ്ങിയേ പറ്റൂ. ഇതാ ഇതാണ് ടണൽ. 5 കിലോമീറ്റർ ഇവിടെ നിന്നും ഇരട്ടയാറിലേക്ക്. ഇതാ ആർത്തിരമ്പി വരുന്ന ഈ വെള്ളം ഇടുക്കി ഡാമിൻ്റെ റിസർവയറിലേക്ക് വരികയാണ്. ഈ ടണൽ നിർമ്മിച്ച സമയത്ത് 22 പേര് മരണമടഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. അതവിടെ അവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22 പേര് മരണമടഞ്ഞതാണ്. ഇരട്ടയാറിൽ ഡാം നിർമ്മിച്ച് വെള്ളം തടഞ്ഞു നിർത്തി. ഈ തുരങ്കം വഴിയാണ് അഞ്ചുരുളിയിലേക്ക്, ഇടുക്കി ഡാമിൻ്റെ റിസർവയറിലേക്ക്, ഈ ജലാശയത്തിലേക്ക് വെള്ളം എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇരട്ടയാറിൽ ചെറിയൊരു ഡാമാണ് ഇരട്ടയാറിലേത്. അവിടെ നിന്നും പക്ഷേ അവിടെ വരുന്ന വെള്ളം മുഴുവനും അത് ശേഖരിച്ച് നേരെ ഇങ്ങോട്ട് വിടുകയാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് കുറേ ബൈക്കിൽ കുറേ ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. അതിന് 10-20 ബൈക്ക് ഇരിക്കുന്ന കണ്ടുണ്ട്. അതൊന്ന് ഷൂട്ട് ചെയ്തേക്കാം, അതൊന്ന് എടുത്തേക്കാം എന്ന് തോന്നി. അതെടുത്തു. ഇതാ ഈ കാണുന്നതാണ് അഞ്ചുരുളിയിലെ ജലാശയം. ഈ ജലാശയത്തിൽ 5 ഉരുളികൾ നിരനിരയായി കമഴ്ത്തി വെച്ചിരിക്കുന്നത് പോലെ തോന്നും. എപ്പോഴും ഇപ്പോഴല്ല, വെള്ളം കുറവുള്ള സമയത്ത് കേട്ടോ. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഉരുളി കമഴ്ത്തി വെച്ച പോലെയൊന്നും മലകളൊന്നും തോന്നിയില്ല. അവിടെ ചെറിയ ചെറിയ ദ്വീപുകൾ പോലെ വെള്ളം കുറവുള്ള സമയത്ത് തോന്നും. അങ്ങനെ തോന്നുന്നതിലാണ് ആദിവാസികൾ, അവിടുത്തെ ആദിവാസികളിട്ട പേരാണ് അഞ്ചുരുളി എന്ന്. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പം ആദ്യം വന്ന ബൈക്കിലെ ആ കുട്ടികളുടെ അവരുടെ കൂടെ വന്നവർ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നതെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഇതാ വരുന്നു, പിന്നെയും ബൈക്കിൽ ആളുകൾ പിന്നെയും വരുന്നു. അവർ 80 ബൈക്കാണ് പോകുന്നത്. തിരുവനന്തപുരം തൊട്ട് കോഴിക്കോട് വരെയുള്ള ആളുകളുണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാര് ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും എല്ലാവരും പറയും അവന്മാരെ തകൃതി, അവന്മാരെ അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണെന്ന്. അവരുടെ അടുക്കും ചിട്ടയും കാണണമെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഒരാൾ ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് ഒരാളുടെ ലീഡിൽ എല്ലാവരും വണ്ടി ആ സൈഡിലേക്ക് ഒതുക്കാൻ പറഞ്ഞു.
അവിടെ ഒതുക്കി നിരനിരയായിട്ട് വെക്കാൻ പറഞ്ഞു. അവർ ഷൂട്ട് ചെയ്യണം, അവർക്ക് ഫോട്ടോ ഒക്കെ എടുക്കണം. അവർ ഭയങ്കര ഹാപ്പിയിലാണ് അവർ. ഞങ്ങളും ഇത് കണ്ടപ്പോൾ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. ഇത് എല്ലാവരും അടുക്കും ചിട്ടയായിട്ട് ഒരുപോലെ വണ്ടി വെക്കുന്നുണ്ടോ, ആർക്കും ഒരു തടസ്സമില്ല. ഒരു ലീഡറുണ്ട്, ആ ലീഡർ എന്ത് പറയുന്നു അതനുസരിക്കാൻ എല്ലാവരും തയ്യാറാണ്. ആ ബൈക്കുകളെല്ലാം കമ്പിഴ്ത്തിക്കൊണ്ട് ഇതാ ഒരു 8-10 ബുള്ളറ്റ് അന്നേരം അവിടെ വന്നു. ആ ബുള്ളറ്റുകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഗമ പോയി. കാരണം വെച്ചാൽ ഇപ്പം പൊട്ടക്കം പൊട്ടുന്ന സൗണ്ടുമായിട്ട് ബുള്ളറ്റുകൾ വന്നു. റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത് റോയൽ തന്നെ. ബൈക്കുകളുടെ ബുള്ളറ്റുകളുടെ ബുള്ളറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ബൈക്കുകളുടെ രാജാവാണ് എന്ന് തന്നെ പറയാം. പണ്ട് തൊട്ടേ തല ഉയർത്തി നിൽക്കുന്ന അവർ ഒരു 10 പേര് വന്നു. അവരും അതുപോലെ അവിടെ കൊണ്ടു നിൽക്കുകയാണ്. അത് കണ്ടോ, ഒരാൾ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് വെക്കുക അങ്ങോട്ട് വെക്കുന്നു, എല്ലാവരും അനുസരിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്നും മുകളിലേക്ക് കയറുകയാണ്. അഞ്ചുരുളിയുടെ ഞങ്ങളുടെ വണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് കയറുകയാണ്. അഞ്ചുരുളി എന്ന് പറയുന്നത് ഇത്രയേ കാണാനുള്ളൂ. പക്ഷേ വേനൽക്കാലത്ത് വരുന്നതാണ്. അഞ്ചുരുളി ഡാമിലെ റിസർവയർ കാണുവാനും റിസർവയറിലെ വെള്ളം കെട്ടിക്കിടക്കുന്നതും അവിടുത്തെ ആ ഉരുളി കമഴ്ത്തി വെച്ചിരിക്കുന്നത് പോലുള്ള കാഴ്ച കാണുവാനും ഭംഗി. ഇവിടെ അഞ്ചുരുളിയിൽ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട്. എന്താ ഇവിടെ ഈ ചെറിയ കടയുണ്ട്, അല്ലാതെ കുറച്ച് ചെറിയ മാടക്കടകളൊക്കെ ഉണ്ട്. ഇവയെല്ലാം കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങളുടെ വീഡിയോയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. എന്തെങ്കിലുമൊക്കെ അഭിപ്രായമുണ്ട് എങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയും പുതിയ പുതിയ വീഡിയോയുമായിട്ട് ഞങ്ങൾ ഇനിയും വരാം. അഞ്ചുരുളിയിലെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കുറുത്തി ബെല്ലേക്ക് മറക്കരുത്. എന്നിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായം ഇടാനും മറക്കല്ലേ. ബൈ.